ബാർ കോഴ വിവാദത്തിൽ ബാർ ഉടമകളുടെ വാദം പൊളിയുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. 2,00,000 രൂപ ആവശ്യപ്പെട്ടത് കെട്ടിട ഫണ്ടിലേക്ക് എന്ന വാദമാണ് പൊളിയുന്നത്. 472 ബാർ ഉടമകൾ പണം നൽകിയതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ശാലിനി ചിരികാണ്. ശാലി, ബാർ ഉടമകളുടെ വാദങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന തെളിവുകളും വിശദാംശങ്ങളും എന്തൊക്കെയാണ്? സുരേഷ്, 2,50,000 രൂപയാണ് ഇത്തരത്തിൽ ബാർ ഗ്രൂപ്പുകളിൽ, അതായത് ബാർ ഉടമകളുടെ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഓഡിയോയിൽ പറയുന്നത്. ഈ ലൈസൻസ് ലഭ്യമാക്കാനും ഒപ്പം തന്നെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി സർക്കാരിന് വേണ്ടി നൽകേണ്ടതായിട്ടുള്ളൊരു തുകയുണ്ട്. ആ തുക നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ആ നൽകുന്നതിൻ്റെ ഭാഗമായി എല്ലാ ബാർ ഉടമകളും തുക നൽകണം, ആരെയും നിർബന്ധിക്കില്ല എന്നുള്ളതായിരുന്നു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖ. ഈ ശബ്ദരേഖ പിന്നീട് അനിമോൻ തന്നെ തൻ്റേതല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്താത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും സംസ്ഥാന സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലുള്ള ഈ ആരോപണത്തിൽ കൂടുതൽ അന്വേഷണവും ഒപ്പം തന്നെ തെളിവുകൾ ശേഖരണവും ഒക്കെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി കേസുമായി ബന്ധപ്പെട്ടും ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ടും പുറത്തു വരുന്നത്. അതായത് 2,50,000 രൂപ ആവശ്യപ്പെട്ടത് കെട്ടിട ഫണ്ടിലേക്കാണ് എന്നുള്ള ബാർ ഉടമകളുടെ വാദം, ആ വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള രേഖകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് 1,00,000 കെട്ടിട ഫണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ, അതായത് വിവിധ ജില്ലകളിൽ നിന്നുള്ള ജില്ലാ അംഗങ്ങൾ ഒപ്പം തന്നെ ബാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവർ, ഈ വാട്സപ്പ് ഗ്രൂപ്പിലടക്കമുള്ള അംഗങ്ങൾ 1,00,000 രൂപ നാളുകൾക്ക് മുൻപേ തന്നെ കെട്ടിട ഫണ്ട് എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ 2,50,000 രൂപ എങ്ങനെയാണ് കെട്ടിട ഫണ്ട് ആയി വരുന്നത് എന്നുള്ളൊരു ആരോപണവും വിവാദവും വിമർശനവുമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. 472 ബാർ ഉടമകളാണ് ഇത്തരത്തിൽ പണം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒപ്പം തന്നെ പണം നൽകിയവരുടെ പട്ടിക കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നടക്കം വിവിധ മേഖലകളിൽ നിന്നും ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നും അടക്കമുള്ള 100 പേരുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ നിന്ന് തന്നെ ബാർ ഉടമകൾ നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ പ്രതിനിധികൾ, സംസ്ഥാന പ്രതിനിധികൾ അടക്കം നൽകിയിട്ടുള്ള അവരുടെ വാഗ്വാദങ്ങൾ പൂർണ്ണമായും ഖണ്ഡിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാന സർക്കാരിനെ ഏറെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്ന ഒരു ആരോപണം, ആ ആരോപണത്തിലാണ് ഇത്തരത്തിൽ പണം നൽകിയത് ഇതിന് തന്നെയാണ് അല്ലെങ്കിൽ ബാർക്കോഴയുടെ ഭാഗമായി തന്നെയാണ് പണം നൽകിയത് എന്നുള്ള രേഖകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. മറ്റ് കൂടുതൽ പ്രതികൾ, അതായത് പ്രത്യേകിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ അടക്കമുള്ളവരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങളും തെളിവുകൾ ശേഖരിക്കാനുള്ള പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് നിർണായകമായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ വിശദാംശങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. പ്രതിപക്ഷമടക്കം അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രി തലസ്ഥാനത്തടക്കം സംസ്ഥാനത്ത് ഇല്ലാത്തൊരു സാഹചര്യം, ടൂറിസം വകുപ്പാണ് ഇത്തരത്തിൽ മദ്യനയത്തിനും ഒപ്പം തന്നെ പുതുക്കിയ ഒരു മദ്യനയം കൊണ്ടുവരാനും കൂടുതൽ പ്രാധാന്യം നൽകുകയും അത്തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചതുമെന്നുള്ള മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർക്കെതിരെ വിമർശനങ്ങൾ പ്രതിപക്ഷം ശക്തമാക്കുന്നൊരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അടക്കം അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും ഈ വിവിധ വകുപ്പുകൾ വെട്ടിലാകുമെന്നുള്ളതിൽ സംശയമില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട്, പുതുക്കിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ബാർ ഉടമകളുടെ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ പ്രതികരിക്കാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അവർ പറഞ്ഞതിന് വിരുദ്ധമായ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ പ്രചരിച്ച ശബ്ദരേഖ തൻ്റേതല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം പോലും അനിമോന്റെ ഭാഗത്തു നിന്ന് വരാത്തൊരു സാഹചര്യത്തിൽ സർക്കാർ കൂടുതൽ വെട്ടിലാകും. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ കൂടി ഈ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനാണ് സാഹചര്യം. എന്തായാലും ലക്ഷങ്ങളുടെയും കോടികളുടെയും അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നത് കൂടിയാണ് ഈ കൂടുതൽ പുറത്തു വരുന്ന രേഖകൾ.